ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം അലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ ഭാരതീയ ജീവിതത്തിൻ്റെ വളരെ പ്രത്യേകതയായി എണ്ണിപ്പോരുന്ന, ഒരുപക്ഷെ പാശ്ചാത്യർക്ക് അപ്രാപ്യമായ ഒരു ഗുരുകുല സമ്പ്രദായവും അതിനനുഗുണമായി വളർന്നു വികസിച്ചു വന്ന വർണ്ണവ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും ഒക്കെ സംയോജിച്ച് കുടുംബം, കൂട്ടായ്മ തുടങ്ങിയവയിലൂടെ വികസിച്ചു വന്ന രാഷ്ട്രസങ്കല്പം, അതിൻ്റെ ഫലമായി നമ്മുടെ അറിവിനെല്ലാം ഒരു ജനകീയ അടിത്തറയുണ്ടായിരുന്നു. ആയുർവേദ വിദ്യാഭ്യാസത്തിനും ഒരു ജനകീയ അടിത്തറയുണ്ടായിരുന്നു. ജനകീയ ഔഷധനയം, ജനകീയ വൈദ്യശാസ്ത്രനയം. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും ജനതയ്ക്കറിയുമായിരുന്നു. 400-ൽ പരം സംവത്സരങ്ങൾ കച്ചവട സംഘങ്ങൾ ഇന്ത്യയെ ഭരിച്ചിട്ടു. നമ്മൾ പഠിക്കുന്ന പോലെ ബ്രിട്ടൻ ഭരിച്ചു, പോർച്ചുഗൽ ഭരിച്ചു എന്നൊക്കെ വിചാരിക്കുന്ന അസംബന്ധമാണ്. കച്ചവടക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിലാണ്. രണ്ട് മുഖ്യധാരകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യവും സുഗന്ധവ്യഞ്ജനങ്ങളുമെല്ലാം അവയ്ക്ക് വിദേശങ്ങളിലുള്ള പ്രിയം കൊണ്ട് കടത്തിക്കൊണ്ടുപോവുക. അതിലുള്ള മത്സരം രാജ്യാന്തര മത്സരം ഇന്ത്യയുടെ അടിമത്തത്തിലാണ് അവസാനം എത്തിച്ചത്. ഒരു കാലത്ത് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഒരു വിപണിയാക്കുന്നതിന് വേണ്ടിയല്ല മത്സരിച്ചത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ വിപണികളിലുള്ള പ്രിയം ഹേതുവായി അത് വളരെ ലാഭത്തിൽ അടിച്ചു കൊണ്ടുപോയി കച്ചവടം ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടുന്ന അറിവും ആയുധപന്തയത്തിനു വേണ്ടുന്ന അറിവും മത്സരബുദ്ധിയിലുള്ള അറിവും മാത്രമായിരുന്നു ഇതര ലോകരാജ്യങ്ങളിൽ എന്നതായിരുന്നു വസ്തുത. ആ നാളുകളിൽ ഇന്ത്യയിൽ നിന്ന് ഇവയെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ വന്ന സംഘങ്ങൾ ഒരു വശത്തുകൂടി അവയ്ക്കാധാരമായ അറിവും വേദവേദാന്ത വിജ്ഞാനങ്ങളെല്ലാം കച്ചവട സംഘങ്ങളോടൊപ്പം ഈ വിഭാഗങ്ങളെല്ലാം ഇന്ത്യയിലേക്കെത്തി. ഒരു ഭാഗത്ത് പാതിരിമാർ,
ക്ഷീണിതരായ ഇന്ത്യക്കാരെ മതപരിവർത്തനം ചെയ്തും മറ്റു തരത്തിലും തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുവാൻ ആഗോളവ്യാപകമായൊരു ബന്ധത്തിൽ മതപരമായി തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുവാൻ മത്സരിക്കുക. ഒരു ഭാഗത്ത് ഇന്ത്യൻ വിജ്ഞാന ശാഖയെ മൊഴിമാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുക, മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുപോവുക. ഇവയെല്ലാം ചെയ്യുമ്പോഴും ഇന്ത്യ സമ്പന്നമായിരുന്നു എല്ലാ തരത്തിലും. ചവിട്ടിത്തേച്ച് ഉപയോഗിച്ചിട്ടും തീരാത്ത ഇന്ത്യൻ സമ്പത്തിനെ 60 കൊല്ലത്തെ ജനാധിപത്യത്തിന് ആംഗലേയ ഭാഷാപ്രേമവും കച്ചവടത്തോടുള്ള പ്രതിപത്തിയും കാരണമായി മാറിമറിയുകയാണ് ചെയ്തത്. അനേക നൂറ്റാണ്ടുകളിലായി മാറ്റമില്ലാതെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുള്ള ഔഷധനയവും ആരോഗ്യ നയവും എല്ലാം മാറിമറിയുന്നതാണ് നാം കണ്ടത്. അവ വളർത്തിയെടുത്ത പൂർവസൂരികളായ ഭാരതീയ മഹിളകളെ, നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ സ്മരിക്കാൻ ലഭിക്കുന്ന ഒരവസരമായാണ് ഈ പ്രോഗ്രാമിനെ ഞങ്ങൾ കാണുന്നത്. ഇന്ത്യൻ മാതൃത്വത്തിൻ്റെ വക്ഷസ്സിൽ നിന്ന് ഊർന്നൊഴുകിയത് മുലപ്പാൽ മാത്രമായിരുന്നില്ല, ഈ മണ്ണിന് വേണ്ടുന്ന അറിവുമായിരുന്നു. തൻ്റെ നാട്ടിലെ പിഞ്ചോമനകൾക്ക് ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടി ഉടുത്തൊരുങ്ങിയവൻ്റെ മുമ്പിൽ ശരീരം മറയ്ക്കാതെ നിന്നുകൊടുക്കുന്നവരായിരുന്നില്ല ഭാരതത്തിൻ്റെ മാതാമഹികൾ. അഭിമാനം കൊണ്ട് വിജൃംഭിതരായ അവരുടെ അറിവിൻ്റെ ആഗരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു അന്വേഷണവും പഠനവും അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കാഴ്ചവയ്ക്കുന്നത്. നമ്മുടെ ജനകീയ ഔഷധ നയത്തിൻ്റെയും വൈദ്യനയത്തിൻ്റെയും ചിന്തയെ അടുക്കോടെ കാണുമ്പോൾ എല്ലാ രോഗത്തിനും കാരണമായ ജ്വരം, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എത്രയോ ഔഷധങ്ങൾ നമ്മൾ ജ്വരത്തിന് വേണ്ടി കണ്ടു, ഇനി എത്ര തന്നെ കാണാനിരിക്കുന്നു. അകത്ത് കഴിച്ചു മാറുന്നവ, പുരട്ടി മാറുന്നവ, എണ്ണ കാച്ചി തേച്ചു മാറുന്നവ, കണ്ണിലൊഴിച്ചു മാറുന്നവ, മൂക്കിലൊഴിച്ചു മാറുന്നവ, നെറുകയിൽ തളം വെച്ചു മാറുന്നവ, കാലിൻ്റെ വെള്ളയിൽ പുരട്ടി മാറുന്നവയൊക്കെയായി എത്രയായിരം ഔഷധങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത, അതിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്കോലത്തിൻ്റെ വേരിന്മേൽ തൊലി, അങ്കോലം പ്രസിദ്ധമായ വൃക്ഷമാണ്. അതിൻ്റെ വേര് മാന്തി അതിൽ നിന്നൊരു കഷ്ണം തൊലിയെടുത്ത് 10 ഗ്രെയിൻ അരച്ച് കഴിച്ചാൽ പനിയുടെ ചൂട് കുറയും. മുലപ്പാല്, നിലംപരണ്ടയുടെ നീര്, നെയ്യ്, എള്ളെണ്ണ, മുലപ്പാല്, നിലംപരണ്ടയുടെ നീര്, നെയ്യ്, എള്ളെണ്ണ, ഇത്രയും ചേർത്ത് ദേഹത്ത് പുരട്ടിയാൽ പനി മാറും. കഴിക്കുകയൊന്നും വേണ്ട, ദേഹത്ത് പുരട്ടി മാറും എന്ന് പറയുമ്പോൾ അത് നാനോ തലത്തിലാണ്. ഔഷധം അതിസൂക്ഷ്മമാണ്. വെറും തൊലിയിൽ പരട്ടുമ്പോൾ തന്നെ അകത്തേക്ക് കയറും. പഴയകാലത്ത് എണ്ണ തേപ്പിക്കുന്നതൊക്കെ നോക്കി കളിയാക്കിയ ഒരുപാട് ബിഷഗ്വരന്മാരുണ്ട്.
വലിയ പണ്ഡിതന്മാരാണെന്ന് നടിച്ചവർ, കോട്ടും സൂട്ടും ഇട്ടവർ, ഗതികേടിന് അവരുടെ പുതിയ തലമുറയ്ക്ക് മണ്ണെണ്ണ കുറിച്ചു കൊടുക്കേണ്ട ഗതികേടിലാണ് കുട്ടികൾക്ക്. ബേബി ഓയിലുകളെന്ന് പറഞ്ഞ് നിഷിദ്ധങ്ങളായ വളരെ അപകടകാരികളായ മിനറൽ ഓയിൽ തനി മണ്ണെണ്ണയാണ് സാർ. ഇത് കുറിച്ചു കൊടുത്ത് വലിയ വലിയ കുടുംബങ്ങളിലൊക്കെ പിള്ളേരെ മണ്ണെണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന അമ്മമാർ ഇന്ന് കൂടി വരിക. അതിൻ്റെ പുറത്ത് കവറിൽ എഴുതിയിട്ടുണ്ട്, ഇത് പിള്ളേരിൽ നിന്ന് മാറ്റി വെക്കണം, അതാ പിള്ളേരെ തേപ്പിക്കാൻ കൊടുക്കുന്നത്. ബേബി ഓയിലുകളുടെ കുപ്പിയിൽ തന്നെ കവറിൽ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ നീരാവി അടിക്കുകയോ ഇത് കഴിക്കുകയോ ഒന്നും ചെയ്യാൻ ഇടയാവരുത് കുട്ടികളിൽ. അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് അകറ്റി വയ്ക്കണം. കുട്ടികളെ തേപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്. അതാ കോളത്തിനകത്തൊന്ന് വായിച്ചു നോക്കാൻ പോലും അമ്മമാർ മെനക്കെടാറില്ല. ഇത് തേപ്പിക്കുന്ന, ഈ വിഷം തേപ്പിക്കുന്നത് ഉത്തമമാണെന്നും കുട്ടിക്കാലത്ത് വരുന്ന ക്ഷയം പ്രൈമറി കോംപ്ലക്സ് എന്നാണ് പറയുക. ഇത് കുട്ടികൾക്ക് വരാതിരിക്കാൻ കുട്ടികളെ തേൽപ്പിക്കുന്ന, ചിലപ്പോൾ കുട്ടികൾക്ക് കാലിൻ്റെ ഏന്തൊക്കെ ഉണ്ടാവും, ഇതിനെ തലയിലും ദേഹത്തും തേൽപ്പിക്കുന്ന ലാക്ഷാദി എണ്ണ, ലാക്ഷാദി കേരം, ലാക്ഷാദി എണ്ണയൊക്കെ ഉണ്ട്. ലാക്ഷ എന്നാൽ കോലരക്കാണ്. കോലരക്ക് തിളപ്പിച്ച വെള്ളം ദേഹത്ത് പകർന്നാൽ കുട്ടികളുടെ ക്ഷയരോഗം പോവും, അത്ര ശക്തമാണ്. ഈ സാധനമൊക്കെ തേപ്പിക്കരുതെന്നാണ് അരുളപ്പാട്. ഉടുത്തൊരുങ്ങിയവൻ പറയുന്നതല്ലേ, വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ലക്ഷങ്ങൾ കാശ് കൊടുത്ത് സീറ്റ് വാങ്ങിച്ച് പഠിച്ചവന്മാരല്ലേ, കച്ചവടത്തിൻ്റെ ലോകത്ത് അതൊക്കെ വിശ്വസിക്കാതിരിക്കാൻ ജനത്തിനാവുമോ? മറിച്ചാണെങ്കിൽ, അറിവിനെയാണ് ആദരിക്കുന്നതെങ്കിൽ, ഇവർ പഞ്ചായത്തുമായി ചേർന്ന്, മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന്, ഇന്ന് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ലോകമാണ്, സ്ത്രീ സംഘങ്ങളുമായി ചേർന്ന്, കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളുമായി ചേർന്ന് 10 കുട്ടികളെ വീതം കൺട്രോൾ എക്സ്പെരിമെൻ്റിൽ എടുക്കുക. ശാസ്ത്രം എല്ലായിടത്തും ശാസ്ത്രമായിരിക്കുമല്ലോ. ഇന്ത്യൻ കുട്ടികളെ ഓരോ ഗ്രാമത്തിൽ നിന്നും ഓരോ വാർഡിൽ നിന്നും 10 കുട്ടികളെ വീതം എടുത്ത് അവരിൽ 10 കുട്ടികളടങ്ങുന്ന 10 സംഘങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുകയും 10 എണ്ണത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. കൊടുക്കാത്തതിൻ്റെ ഇമ്മ്യൂണിറ്റി ബലം ശരിയായ രീതിയിൽ ടാബുലേറ്റ് ചെയ്യുക. IT മേഖല ഇന്ന് വളർന്നിട്ടുണ്ട്. ഗ്രാമീണരായ അമ്മമാർ സംഘടിച്ച് അവരുടെ ഇടയിൽ പഠിപ്പുള്ള IT മേഖല കഴിഞ്ഞവരെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായ ടെസ്റ്റ് ഹൈപ്പോത്തസിസിൽ വാക്സിനേഷൻ കൊടുത്ത കുട്ടികളെ, വാക്സിനേഷൻ കൊടുക്കാത്ത കുട്ടികളെ, അവരുടെ ബലം ഒരു 10-15 വയസ്സ് വരെ എന്തെല്ലാം മരുന്നുകൾ ആ വാക്സിനേഷൻ കഴിഞ്ഞവർക്ക് കൊടുക്കേണ്ടി വരുന്നു രോഗനിവാരണത്തിന്, മറ്റവരിലുണ്ടാകുന്ന രോഗങ്ങൾ എത്ര, നിവാരണത്തിന് കൊടുക്കേണ്ടി വരുന്ന ഔഷധങ്ങൾ എത്ര, ചെലവെത്ര, കുട്ടികളുടെ കോമൺ സെൻസ് എത്ര, ഓർമ്മ ശക്തി എത്ര, ചുറ്റുപാടുകളോട് ഇണങ്ങാനുള്ള മനസ്സ്, ഇതിലേത് കുട്ടികളിലാണ് കൂടുതൽ? സർവോപരി വിവാഹപ്രായമെത്തുമ്പോൾ ബീജശേഷി, അണ്ഡശേഷി, ഉൽപാദനേന്ദ്രിയങ്ങളുടെ വളർച്ചയും വികാസവും
വികാരപരത ഇവയൊക്കെ ഒന്ന് അളന്നു നോക്കിയിട്ട് ഒരു രാഷ്ട്രത്തിനും ഒരു കുടുംബത്തിനും കൊള്ളുമാറ് പിള്ളേർ വളരണമെന്ന് ആഗ്രഹിക്കണം. അല്ലാതെ വിദേശ കച്ചവട സംഘങ്ങൾക്ക് മുമ്പിൽ കമ്പോളമായി മാറിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ അനാരോഗ്യത്തിലേക്ക് നയിച്ചുകൊണ്ടുപോലും വലിച്ചെറിയുകയല്ല ചെയ്യേണ്ടത്. ഇതിനുള്ള നില കാണിക്കുന്നവർ പോലും നമ്മുടെ ആക്ടിവിസ്റ്റുകളുടെ ഇടയിലില്ല. മാധ്യമങ്ങൾ ഈ വഴിക്ക് ചിന്തിച്ചിട്ടില്ല. ഭരണാധികാരികൾക്കിതിന് തൻ്റെ ഇടമില്ല. ഇന്ത്യൻ ജനത അവരെ വെല്ലുവിളിക്കണം. ജനാധിപത്യമാണിത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടണം, ഞങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ മന്ത്രിമാരാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് ഞങ്ങൾക്കിത് ബോധ്യപ്പെടണം. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നിങ്ങളുടെ കൊട്ടാരങ്ങളിലിരുന്ന് പോരാ. പഠിപ്പുള്ളവനാണെന്ന് പറയുന്നവൻ കാശ് വാങ്ങിച്ചൊപ്പിടുന്ന ഒപ്പിൻ്റെ വില ഞങ്ങൾക്ക് വിശ്വാസ്യമല്ല. ഞങ്ങളുടെ കൺമുമ്പിൽ പൊതുസ്ഥലത്ത് പൊതുവായി നടത്തുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം നിങ്ങളിതെല്ലാം പ്രയോഗിക്കാനെന്ന് പറയേണ്ട ഒരു കാലം സമാഗതമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാലത്ത് വെല്ലുന്ന ഇന്ത്യൻ വൈദ്യസമ്പ്രദായങ്ങൾക്ക് കാലികമായി ഉണ്ടായി മറയുന്ന മരുന്നുകളെക്കാൾ ശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടാൻ കഴിയും. അവിടെ ആധുനിക വൈദ്യസമ്പ്രദായങ്ങളെ വലിച്ചെറിയുവാൻ മാത്രമല്ല, ഇന്ത്യൻ മണ്ണിനെ സസ്യങ്ങളും ജന്തുക്കളും എല്ലാം തികഞ്ഞ ജൈവ വൈവിധ്യത്തിൻ്റെ അനിതര സാധാരണ മേഖലയായി വളർത്തിയെടുക്കുവാനും കഴിയും. ഈ ഒരു ലക്ഷ്യവും ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഇല്ലാതില്ല. ഭാരതീയ മാതാക്കൾ തുനിഞ്ഞിറങ്ങിയാൽ പറ്റില്ലാത്തതൊന്നുമില്ല. കച്ചവടക്കാരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുവാനല്ല, തൻ്റെ വംശാവലിയിൽ ജനിക്കുന്ന കുഞ്ഞിന് ഇടയുണ്ടാക്കേണ്ടത്. അത് വളരെ സൂക്ഷ്മമായാണ് പ്രാചീനർ മരുന്നുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വെറുതെ ഒന്ന് പുരട്ടിയാൽ മുലപ്പാല്, നിലംപരണ്ട നീര്, നെയ്യ്, എള്ളെണ്ണ ചേർത്ത് ദേഹത്ത് പുരട്ടിയാൽ പനി മാറും. കൂവളത്തില പ്രാചീനർ ശിവന്റെ കോപവും പനിയുമായി വളരെ ബന്ധിപ്പിച്ച് പറയുക കൊണ്ട് ശിവക്ഷേത്രത്തിൽ അർച്ചന ചെയ്ത കൂവളത്തില എന്നും മറ്റും ചില ഗ്രന്ഥങ്ങളിൽ കാണും. അല്ലാത്തതാണെങ്കിലും മാറും, അതായാൽ കൂടുതൽ നല്ലതാണ്, മനസ്സും കൂടെ ചേരും. കൂവളത്തില മയിലാട്ടി, മയിലാടുമ്പോൾ കാണുന്ന പീലി വിടർത്തി നിൽക്കുന്ന പോലെ ഇലയുള്ള ഒരു ചെടിയെയാണ് മയിലാട്ടി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ചെടി തന്നെയാണ്, ചെറിയ ചെടിയാണ് മയിലാട്ടി. ചന്ദനം ഇത്രയും ചേർത്ത് നെയ്യ് നനച്ച് പുകച്ചാൽ, അല്പം നെയ്യ് ഒഴിച്ച് കത്തിച്ചിട്ട് അതിൻ്റെ പുക മുറിയിലെല്ലാം ഉണ്ടാക്കിയാൽ ആ പുകയടിച്ചാൽ പനി ശമിക്കും. ധൂപിച്ച് പനി മാറുക. പഴയകാലത്ത് ഗ്രാമങ്ങളെല്ലാം പനി കൊണ്ട് വിഷമിക്കുമ്പോൾ ഈ പുകയാണ് രക്ഷിച്ചിട്ടുള്ളത്. അടുത്ത വീടുകളിലേക്ക് പനി വരുമ്പോൾ അത് പ്രത്യേകിച്ചും ക്രിമിജങ്ങളായ പനികളാകുമ്പോൾ, വൈറൽ ഫീവർ, ആധുനികർക്ക് ഒരു മരുന്നുമില്ല ഇതിന്,
വൈറസുകളെ നേരിടാനുള്ള മരുന്നൊന്നും ഇനിയും നാം കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭരണാധികാരികളെയും ഗവേഷകന്മാരെയും പണ്ഡിതന്മാരെയും വിളിക്കുക. നിങ്ങളുടെ അപ്പനപ്പന് അപ്പൂപ്പന്മാർക്ക് നിങ്ങളുടെ അമ്മയമ്മൂമ്മമാർക്കുണ്ടായിരുന്ന അറിവിൻ്റെ ആയിരത്തിലൊന്ന് ഈ കോട്ടും സൂട്ടുവിട്ട് ഈ നാടിൻ്റെ സമ്പത്ത് മുഴുവൻ കളഞ്ഞു കുടിച്ച് തിന്നു മുടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. കോട്ടിട്ടും സൂട്ടിട്ടും വണ്ടിയിൽ കയറി കറങ്ങി ഈ നാട്ടിലെ ക്ഷയരോഗിയും കുഷ്ഠരോഗിയും വരെ കൊടുക്കുന്ന ടാക്സ് തിന്നുമുടിക്കുന്നവന്മാർക്ക്, ഉടുത്തൊരുങ്ങി നടക്കാനും ആഡംബര കാറുകൾ വാങ്ങാനും ഭാര്യയും കൊണ്ട് ഫോറിനിൽ പോയി തുള്ളാനുമല്ലാതെ ഈ നാടിന് പ്രയോജനപ്രദമായ ഏതെങ്കിലും ഒരു അറിവ് തരാൻ കഴിവുണ്ടോ എന്ന് വിളിച്ചു നിർത്തി ചോദിക്കുക. ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള അറിവിൻ്റെ എണ്ണമെടുക്കുക, അവ പരീക്ഷിച്ച് ഞങ്ങൾ ബോധ്യപ്പെടട്ടെ എന്ന് പറയുക. തിരിച്ചവരെ ബോധ്യപ്പെടുത്തുക. പനി കൊണ്ട് വിഷമിക്കുമ്പോൾ കൂവളത്തലയും മൈലാട്ടിയും ചന്ദനം ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടാൻ പ്രയാസമാണ്. ചന്ദനം മോഷണമാണ് ഭരണാധികാരികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദന ഫാക്ടറികളിലേക്കാണ് ഇത് പോകുന്നത്. ആ തൈലമെല്ലാം ഫോറിനിലേക്ക് കടത്താനുമാണ്. കാശ്മതി ഇന്ത്യക്കാരന് ഇവരൊക്കെ ഇത്രയും കാലം കട്ടതും മുടിച്ചതും ആയിരിക്കുന്ന നാറ്റം മുഴുവൻ മാറാൻ ലോകത്തുള്ള മുഴുവൻ ചന്ദനത്തിൻ്റെയും തൈലത്തിൽ ഇവരെ ഇട്ടാൽ പോലും മാറുമെന്ന് തോന്നുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് പോകുന്നത്. ഇവിടെയാണ് നമുക്ക് ശ്രദ്ധേയമായ നമ്മുടെ അമ്മമാർ നമുക്കായി തന്ന അനേകം ഔഷധങ്ങളുള്ളത്, ഏതെടുത്ത് പ്രയോഗിച്ചാലും ഫലം കിട്ടുന്ന കൂവളത്തല, മൈലാട്ടി, ചന്ദനം, നെയ്യിൽ മുക്കി കത്തിച്ച് പുക കൊള്ളിക്കുക, പാവട്ടയില, പച്ചമഞ്ഞൾ, അടയ്ക്കാമണിയൻ സമൂലം. പാടത്ത് വളരുന്നൊരു ചെടിയാണ് അടയ്ക്കാമണിയൻ. പാവട്ടയും മഞ്ഞളും പരിചയമുള്ളതാണ് എല്ലാവർക്കും. പാവട്ട മരമാകുന്നതാണ്, മഞ്ഞപ്പാവട്ട എന്നും പറയും. അടയ്ക്കാമണിയൻ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടത്ത് വളരുന്നതാണ്. അടയ്ക്കയുടെ ആകൃതിയോട് ഏതാണ്ട് സാദൃശ്യമുണ്ട് ഇതിൻ്റെ കായ്ക്ക്. അത് വെള്ളയും ചുവപ്പ് എന്ന് രണ്ട് വിഭാഗമുണ്ട്, രണ്ടും നല്ലതാണ്. അടയ്ക്കാമണിയൻ സമൂലം പറിച്ച് പാവട്ടയിലയും പച്ചമഞ്ഞളും അപ്പയുടെ കുരുന്നും, അപ്പ വേലിയിലെല്ലാം ധാരാളമായി ഉണ്ടാകുന്നതാണ്, ഇത് വെണ്ണീറിട്ട് തിരുമ്മുക, നല്ല ചാരം, എന്നൊരു ചട്ടിയിൽ വറുത്ത് കലത്തിലിട്ട് വെള്ളമൊഴിച്ച് നല്ല പനിയുള്ളവന് അത് തിളയ്ക്കുമ്പോഴുള്ള ആവി കൊള്ളിച്ചാൽ പനി മാറും. വേർപ്പിക്കുന്നൊരു ചികിത്സയാണ് സ്വേദനം. പാവട്ടയില, പച്ചമഞ്ഞൾ, അടയ്ക്കാമണിയൻ സമൂലം, അപ്പയുടെ കുരുന്ന് ഇവ വെണ്ണീറിട്ട് നല്ലപോലെ തിരുമ്മി ചട്ടിയിൽ വറുത്തെടുത്ത് അത് കലത്തിലിട്ട് വെള്ളവും ഒഴിച്ച് വെന്തു വരുമ്പോൾ ആവി കൊള്ളിക്കുക. പനി പോകാൻ ആവി നല്ലതാണ്. എലിയുടെ കാഷ്ടം, കുരുമുളക് പനിനീരിലരച്ച് പഴയ അമ്മമാർ കണ്ണെടു പനി കൂടിയാൽ. എലിയുടെ മൂത്രം, എലിയുടെ കാഷ്ടം,
ഇവയൊക്കെ ഒരു പ്രത്യേകതരം വൈറൽ പനി ഉണ്ടാക്കുന്നതാണ്. പഴയ ആളുകൾ അതിനെ പേടിക്കുകയല്ലേ ഇത്. അത് ഔഷധത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുകയാണ് ഇത്. തദർത്ഥകാരി എന്നാണ് ആ ചികിത്സയുടെ പേര്. പനിയുള്ളപ്പോൾ എങ്ങനെയാണോ സാധാരണഗതിയിൽ വാക്സിനേഷനുകൾ കൊടുക്കുന്നത്, എപ്രകാരമാണോ പേപ്പട്ടി കടിച്ചാൽ റാബീസ് വാക്സിൻ എടുക്കുന്നത്, കടിച്ചു കഴിഞ്ഞു എടുക്കുന്നത് റാബീസ് വാക്സിനാണ്. അതുപോലെ ബലമുണ്ടാകാൻ പനിയിൽ നല്ലൊരു വിഭാഗം പനി വൈറസുകളുടേതാണ്. അവയ്ക്ക് വൈറസുകളെ കൊണ്ടും ബാക്ടീരിയകളെ കൊണ്ടും ഒക്കെ ചികിത്സിക്കാം. ഇത് യാദൃച്ഛികമായി മേരി കുക്ക് കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിച്ചതല്ല, വളരെ ബോധപൂർവം അറിഞ്ഞ് പ്രചരിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. തദർത്ഥകാരി എന്നാണ് ഈ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പേര്. രോഗമുണ്ടാക്കുന്ന ഔഷധങ്ങളും രോഗമുണ്ടാക്കുന്ന ചെടികളും രോഗമുണ്ടാക്കുന്ന എലിക്കാഷ്ടം പോലുള്ള പദാർത്ഥങ്ങളും ആ രോഗത്തിന് തന്നെ ഔഷധമായി കൊടുക്കുന്ന ഒരു സമ്പ്രദായം വളരെ പ്രാചീന കാലം മുതൽ നമ്മുടെ നാട്ടിൽ ജനകീയമായി ഉപയോഗിച്ചു പോന്നിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണിത്. ഇതും പരീക്ഷിച്ചു നോക്കാം.